നമസ്കാരം ഞാൻ ജോബി ചോന്നവണ് ഞാൻ എൻ്റെ നാടിനോട് അടുത്ത് തന്നെയുള്ള മുടിക്കോട് താളിക്കോടാണ് കേട്ടാ എൻ്റെ നാട് ചോന്നവുണ്ട് അപ്പം ഞാൻ നിങ്ങളെ വെല്ലു വെല്ലുവിളിക്കുകയാണ് അതായത് ഞാനൊക്കെ കേട്ട് വണ്ടറടിച്ചൊരു സംഭവം നിങ്ങളെയും കൂടി ഞാനൊന്ന് കേൾപ്പിക്കാൻ പോവാണ് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വീടുകളിൽ ചെന്നിട്ട് സാധാരണ ഗതിയിൽ വീട്ടിലേക്ക് ഒരു സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മല്ലിപ്പൊടി മുടക്കൊടി ഉപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കടയിൽ എത്തുമ്പോഴേക്കും മറക്കും അതിനുശേഷം വീട്ടിലേക്ക് നമ്മൾ വിളിച്ചു നോക്കിയാൽ എന്തൊക്കെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ ജയൻചേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജയൻ ജയൻചേട്ടൻ സാധാരണ ഒരു കിണർ മണിക്കാരാണ് വിദ്യാഭ്യാസമൊക്കെ വളരെ ഉള്ളിൽ സംഭവങ്ങൾ ഉണ്ടല്ലോ ശരിക്കും എന്താ വിശേഷം വയ്യ നടക്കാനായിട്ട് ഒരു കാര്യം ചെയ്ത് നമുക്ക് ആദ്യം തന്നെ വാക്കുകൾ കൊണ്ട് എന്ന് പറഞ്ഞ കേട്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലും ഞാൻ കണ്ടിട്ടില്ല നമുക്ക് ആദ്യം തന്നെ ഏതാ തുടങ്ങാം ചേട്ടാ ഫസ്റ്റ് എന്നാ കാവ് പെടച്ചു കായില്ലാതെ കഴിയുവാൻ കേരളീയർക്ക് കഴിയുമോ കാസർഗോഡ് തൊട്ട് കളിയക്കവള വരെ കായിലാണ് കിടക്കുന്നത് കവികളും കലാകാരന്മാരും കേരളത്തെ കമനീയമാക്കിയിരിക്കുന്നു കുഞ്ചൻ നമ്പ്യാരും കുമാരനാശാനും കാളിദാസനും കാലത്തിൻ്റെ കരുത്താണ് കുടമാളൂർ കരുണാകരനും കലാമണ്ഡലം കൃഷ്ണനായരും കലയിൽ കിടിലം കൊള്ളിച്ചത് കഥകളിയിലാണ് കന്നാസും കടലാസും ഹൃദയം കീഴടക്കിയത് കാബോളി കാമുകനും കാമുകിയും കാമിച്ചത് കണ്ണുകൾ കൊണ്ടാണ് കല്യാണത്തിന് കറി കൊഴിപ്പിച്ചത് കായകൾ കൊണ്ടാണ് കാ കൈ കൊണ്ട് കറക്കി എഴുതിയാൽ കൗതുകമാക്കാം കമനീയം കവികൾ കാ കൊണ്ടാണ് കൂടുതൽ കൃതി കൃതികൾ കുറിച്ചിരിക്കുന്നു കെ പി കേശമാനോന്റെ കഴിഞ്ഞ കാലവും കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകളും തകഴിയുടെ കയറും കുഞ്ഞബ്ദിയുടെ കന് കന്യാവനങ്ങളും കൃഷ്ണപ്പള്ളിയുടെ കൃഷ്ണ തുളസിയും കാളിദാസന്റെ സിംഹാസനും ശ്രീകണ്ഠനായരുടെ കാഞ്ചന സ്ഥിതിയും ഹൃദയം കിഴിയിടക്കിയെന്ന് കയ്യും കണക്കുമില്ല കാക്ക കറുപ്പാണ് കറുപ്പ് കണ്ണുനീരാണ് കണ്ണുനീർ കണ്ണിനെയും കാലത്തെയും കഴുകി കളയുന്നു കാലത്തെ കണി കണ്ണിന് കുളിരാണ് കുളിച്ച് കുറിയും തൊട്ട് കുടവയറും കുളിക്ക് കൂപ്പ് കൈകളുമായി എത്തിയ കാരണവർക്ക് കാപ്പി കിട്ടിയില്ലെങ്കിൽ കണിയുടെ കാര്യം കണക്കാണ് കാളുകിടക്കും കയറോടും കാക്ക കുളിച്ചാൽ കൊക്കാകുമ്പോൾ കുടത്തിൽ കൊട്ടിയ കുളത്തിൽ കുളിക്കുക കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല കൊടുത്ത് ാൽ കൊല്ലത്തിൽ കിട്ടും കായില്ലെങ്കിൽ കണി കൊഴിക്കില്ല കല്യാണം കഴിക്കില്ല കുട്ടികൾ കളിക്കില്ല കുളിക്കില്ല കൂത്താടില്ല കൂട്ടുകൂടില്ല കഞ്ഞി കുടിക്കില്ല കരയില്ലേ കള്ളം പറയില്ല കശപശ കൂടില്ല ക്ലാസ്സിൽ പോകില്ല കണക്ക് പഠിക്കില്ല കുന്തത്തിൽ കറങ്ങുന്ന കുട്ടൂസിനെയും കുടുകൂടാ ചിരിപ്പിക്കുന്ന കബീഷിനെയും കൗശലക്കാരനായ കാലിയെയും കളിക്കുടുക്കിയും കൊച്ചു ടിവിയും കണ്ട് കറങ്ങുന്ന കുട്ടിക്കാലം കുട്ടിക്ക് കളി കാര്യമാണ് കരഞ്ഞുകൊണ്ട് കാര്യം കാണുന്നു കാമിനിമാർ കണ്ണുകൊണ്ട് കഥ പറയും കാരണവർ കാശുകൊണ്ട് കാര്യങ്ങൾ കാണുന്നു കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കാ കൊണ്ടാണ് കൂടുതൽ കുറിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ആദ്യ കലച്ചിത്രം കണ്ടം വെച്ച കോട്ടാണ് കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് കേര ാണ് ഉപ്പു സത്യത്തിന്റെ കേരളത്തിന് കൂടുതൽ കരുത്തു കൊടുത്ത കേളപ്പനാണ് കാണാതായ കപ്പൽ കൈരളിയാണ് കിഴക്കോട്ട് കുതിക്കുന്നത് അതി കബനിയാണ് വാസ്കോടകാവുമ്പോൾ കാല് കുത്തിയത് കാപ്പാടാണ് കറുത്തുപിന് കുരുമുളകാണ് കാശുമാവിൽ കീടനാശിനി കടത്തി കൂടുതൽ കുടുങ്ങി ജില്ല ദേശീയ ദേശീയമൃഗ മൃഗം കടുവയാണ് കേരളത്തിന്റെ പുഷ്പം കണികൊന്നയാണ് മീൻ കരിമീനാണ് കൊലവർഷത്തിന്റെ അവസാനത്തെ മാസം കർക്കിടകമാണ് കലോറി മൂല്യം കുറഞ്ഞ പച്ചക്കറി ആണ് കാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു കരോട്ടിനാണ് കാശ് കയ്യിൽ വരുമ്പോൾ കാര്യങ്ങൾ കൂടുന്നതിന്റെ കാരണം കാശ് കയ്യിൽ കൂട്ടേണ്ടതല്ല കാശ് കറങ്ങണം കൈകളിൽ നിന്ന് കൈകളിലേക്ക് കാശ് കുതിക്കുന്നത് കാശിന് കുറുക കഴുകൻ കറങ്ങണം അതായത് കെ എസ് ആർ ടി സി നഷ്ടത്തിലായത് കൊണ്ടാണ് കാശുണ്ടെങ്കിൽ കായലും കൈയടക്കാമെന്ന് കണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിന് കൂടുതൽ കരുതി വയ്ക്കാനുണ്ടെങ്കിൽ കാശ് മാത്രമാണ് മനുഷ്യന് കരുതുന്നത് കാശ് കൊടുത്താലും കിട്ടാത്ത കാലം കടന്നു വരുന്നുണ്ടെന്ന് കാലകരുന്നുകളിൽ കാണിക്കുന്നുണ്ട് കട്ടപ്പ കുത്തിയത് കുറുകുവിന് കിഴയാണോ കാലകയേൻ്റെ കണ്ണിയിൽ കടന്നൽ കുത്തിയതാണോ കലാപല്ലഭൻ കമലഹാസനും കളികട കുലപതി കപിൽദേയും കായൽ കീർത്തി കുറിച്ചവരാണ് കഴിവുള്ളവനും കേമനും കള്ളനും കൊള്ളക്കാരനും കാവൊണ്ടാണ് കളിക്കുന്നത് അറ്റത്ത് അട്ടത്ത് ഒരു കർക്കും കൂടി കാണുവാൻ കഴിയും കാ കാലമാണ് കരുത്താണ് കമനിയുമാണ് കാക്കണം കായെ കേരളീയർ കൂടുതൽ കരുതലോടെ ജയചേട്ടാ കായ സ്കരിച്ചോട്ടെ എന്തേ ഒന്ന് ആലോചിച്ചു അതെ ജയചാട്ട് ഇന്ന് പോരായ്മകൾ ചോയ്ക്കാനും പോണേ ഗംഭീര ആയിക്കോട്ടെ ഏത് നിങ്ങള് പറയാ അതായത് ഇവിടെ നിന്ന് ഈ പോയി പോക്ക് തൃശ്ശൂരും വരുത്തുകാരൻ നടക്കുമ്പോഴാണ് പറയുന്നത് കേട്ടാ സംഭവം കിടക്കാച്ചെന്ന് പറഞ്ഞ കിടക്കാച്ചിട്ടിത് എവിടെ ഞാൻ നമ്മൾ സാധാരണ ക്യാസറ്റൊക്കില്ലേ ആ ക്യാസറ്റിന്റെ ഒരു തലേന്ന് ഇങ്ങനെ വലിച്ചു വലിച്ചു ഇങ്ങനെ നമ്മളിങ്ങനെ പുലിപ്പാട്ട് കേട്ടു എന്ന് പറഞ്ഞ പോലെ എത്ര സമയം എടുത്തു എന്റെ പൊന്നു ചേട്ട ഒന്നും പറയാനില്ല ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ചോദിക്കണത് ഇതിനൊരു സ്റ്റോറി ബോർഡ് വേണ്ടേ ലെറ്റർ അതെങ്ങനെയാ എഴുതി വെക്കണേ അതെവിടെയാണ്ടാവു ആ വെച്ചിട്ടുള്ള നമ്മൾ നമ്മള് മാത്രം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് യോജിപ്പിച്ച് ഇങ്ങനെ എഴുതിണ്ടാക്കിയതും പിന്നെ കൊറേ കേട്ടുപഠിച്ചതും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്ത് പടത്തായാലും ഇത് വല്ലാത്ത പടത്തായി പോയി അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം കാ കഴിഞ്ഞു ഇനി ഏതാ നമുക്ക് പറയാൻ പറ്റുന്ന ഏതുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പറയാം നടക്കണ്ട നടക്കുമ്പോ ജയൻ ചേട്ടന് കെതപ്പുണ്ടാ വെച്ചിട്ട് പറയാം ആ ആയിക്കോട്ടെ എന്നാ മാസ്ക് കൊണ്ട് മൂക്കും മുഖവും മറിച്ച് മന്ത്രിമാരും മെഡിക്കൽ ഓഫീസർമാരുടെയും മാർഗനിർദ്ദേശങ്ങൾ മതിയാവോളം മാനിച്ച് മരുന്നില്ലാതെ മറുനാട്ടിൽ നിന്നെത്തിയ ആ മഹാമാരിയെ മനുഷ്യരിൽ നിന്നും മാറ്റി നിർത്താൻ മനുഷ്യത്വമുള്ള മലയാളിയും മടിക്കരുത് മഴയിലും മണ്ണിടിച്ചിലും മഹാപ്രളയത്തെയും മനക്കരുത്തുകൊണ്ട് മറികടന്ന മലയാളി മാറി നിന്ന് മറിഞ്ഞിരുന്ന് മലർത്തി അടിച്ച് മറുനാടുകൾക്ക് മാതൃകയാവണം മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തി മഹാമാരിയായി മാറി മാർഗനിർദ്ദേശങ്ങൾ മതിയാവോളം മാനിക്കാത്തവൻ മരണത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്നതും മനുഷ്യന്റെ മൃഗങ്ങളോടുള്ള മൃഗീയതയ്ക്ക് മരണത്തിന്റെ മാർഗായുധം മാറ്റിവെച്ചിരുന്നതു മുൻപ് മനസ്സിലാക്കിയ മനുഷ്യൻ മതം പറഞ്ഞു മഹത്വം പറഞ്ഞു മഹാഗ്രന്ഥങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് മനസ്സാക്ഷി മരവെച്ചതിന് മറുപടി എന്നോണം മാസ് ഇട്ട് മുഖം മറച്ചും മുറിക്കുള്ളിൽ മറിച്ചിരുത്തി മാർഗ്ഗങ്ങൾ മണ്ണിട്ട് മൂടി മറുനാടുകളിൽ മാറി നിൽക്കുന്നത് മിൽക്കും മിച്ചറും ഇല്ലാതെ മാറ്റത്തിന്റെ മതിൽക്കെട്ടുകൾ മറികടക്കാൻ മാതാപിതാക്കൾ മക്കളെ മുടുക്കരാക്കണം മഹാമാരിയിൽ മണം മനുഷ്യനോട് മൻ കി ബാതിരോട് പ്രധാനമന്ത്രി മാപ്പ് ചോദിച്ചത് മറം നീക്കി മാസ്ക് നീക്കി മനുഷ്യത്വമുള്ള മനുഷ്യനായി മാറിയില്ലെങ്കിൽ മഹാമാരി മാറിയില്ല മറക്കരുത് മനുഷ്യൻ മണ്ണിന് മനുഷ്യൻ മനസ്സിലാക്കണമെന്നും മൺ മറിഞ്ഞ മഹാന്മാർ മുഴിഞ്ഞത് മനസ്സിൽ നിന്നും വായില്ല മനുഷ്യൻ മണ്ണാണെന്നും മഹാഗ്രന്ഥങ്ങൾ വരെ മനസ്സിലാക്കി മണ്ണും മാനും മരവും മഹാസമുദ്രവും മാമലകളും മരതകമേടും മരതകമേട്ടിലെ മാനും ആരുവില്ല മന്ദമാരുതൻ മഴയ്ക്കുമ്പോ മതി മറന്നു മതിക്കുന്ന മാലാക പൂമായിലും മനസ്മൃതി പല മനോഹരമാണ് മനുഷ്യൻ്റെ മായി മാല കോർത്ത് മാനിച്ചിരിക്കുന്നു മകളും മകനും മാതാവും മാമനും മാമയും അച്ചമ്പിയും മായിയിലാണ് കിടക്കുന്നത് പാപ്പച്ചനും പാപ്പച്ചയും പിള്ളേരും മായി ഇല്ലാത്തത് പായയിൽ കിടക്കുന്നത് മുത്തച്ഛനും മുത്തച്ഛീം മെത്തയിലാണ് മയക്കമെങ്കിലും മൊത്തത്തിൽ മയത്തിലാണ് മനുഷ്യന് മനസ്സിലാക്കുന്നത് മുഖമാണ് മുഖത്ത് മുന്തി നിൽക്കുന്നത് മൂക്കാണ് മൂക്കിന് മുപ്പത് മുഖശാസ്ത്രമുണ്ടെന്ന് മുതിർന്നവർ ഒഴിയുന്നു മൂക്ക് മുഖത്താണെങ്കിൽ മകത്താണ് മണം പിടിക്കാനും മണത്തറിയാനും മെടുക്കാൻ മൂക്കാണ് മണവാളൻ മദ്യം കഴിക്കുന്നത് മണവാട്ടി മനസ്സിലാക്കി നോക്കുകൊണ്ടല്ല മൂക്കുകൊണ്ടാണ് മുന്നൂറ് മതിക്കുന്ന മുത്തശ്ശി മൂക്കുത്തി അണിഞ്ഞ് മുപ്പത്തിലേക്ക് മടങ്ങി വന്നത് മനസ്സിനക്കടയിലൂടെ മലയാളി മനസ്സിലാക്കിയാണ് മാനിനായി മദ്യവാനി മാപ്പിളമാരും മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ മഹലകൾ മൂക്കുകൊണ്ട് മുതലെടുത്തിരുന്നു മഹാനായ മനുഷ്യൻ മണ്ണ് മാന്തി മിഷ്യൻ കൊണ്ട് മറിച്ചിട്ട് മടവുകളും മലക്കറി വീടുകളും മൂടി മാളിക പണിഞ്ഞു മുറ്റ മതിൽ കെട്ടി മാർബിളിട്ട് മൂടികൊട്ടി മാളിക മുകളിൽ മലക്കറി മുളപ്പിച്ച് മുളകും മത്തനും മുരിങ്ങിക്കൈ മുന്തിരി മര മുതലെടുത്ത് മഹത്തായ മാറ്റത്തിന് മാതൃകയായി മലകൾ മാഞ്ഞ് മറഞ്ഞപ്പോൾ മഴ മാഞ്ഞുപോയി മാനത്തെ മേഘങ്ങളെ എനിക്കും എനിക്ക് മാന്ത്രികമായി മഞ്ഞ് മഴ മണ്ണിനെ മാറ്റി മനുഷ്യൻ മഹാൻ മാത്രമാണോ ഇതൊരു മഹാൻ മാത്രല്ല മാത്രമല്ല മേലെ അപ്പൊ ശരി ചേട്ടാ ഞാൻ പോവാ കാരണം എന്താണെന്നറിയോ ചേട്ടന്റെ അടുത്ത് നിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല സത്യം കാരണം തൊട്ടടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല കാരണം എന്റെ ഒക്കെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ഫോൺ അടുപ്പത്തി വന്നു കഴിഞ്ഞാൽ ആദ്യം വന്ന രണ്ട് ഫോൺ ഏതാന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല ഉണ്ടാവില്ല ജയൻ ചേട്ടാ നിങ്ങള് ഞാൻ പറയുന്നു ആർക്കെങ്കിലും പറ്റുമോ പറ്റുമോ പറ്റുന്നുണ്ടെങ്കിൽ പറ ഇങ്ങനെ ഇത്രയും സമയം ഇതേപോലെ നിന്ന് പിന്നെ അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം വെറുതെ പ്രാസോപ്പിച്ച് എന്തെങ്കിലും ഒരു സാധനം പറയും അല്ലാട്ട ജയൻചാട്ട ചെയ്യണത് എല്ലാ അതിനൊരു ചേട്ടാ ജയൻചാട്ട ജയൻചാട്ടെ പ്രാസോപിച്ച് പറഞ്ഞു പറഞ്ഞു എന്നെ പട്ടികാട് കൊണ്ടാക്കിയാനായിട്ട് അപ്പൊ എന്തായാലും ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് ഒരു വ്യക്തി തന്നെയാണ് ഇത് തന്നെയല്ല ഇതിലും വ്യത്യസ്തമായിട്ടുള്ള കുറെ ഒക്കെ വെച്ചിട്ട് ആള് നമ്മുടെ ഓട്ടോക്കാരും ബ്ലോഗ്സിലൊരു ചാനലിൽ ഞാൻ കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതിലും ഗംഭീരമാണ് അപ്പൊ ജയചാട്ടാ അപ്പൊ ഇനി ഒന്നും പറയാല്ലേ കാരണം ഒരു മനുഷ്യനെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു പറയാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ വേണം അപ്പൊ എന്താ വീഡിയോ അവസാനിപ്പിക്കാം നമുക്ക് അതൊരു കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം ഇതിപ്പോ സമയം ഇപ്പൊ വല്ലാട്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന് പരമാവധി എന്താ പറയാ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളിന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടത് കാരണം ഒരു പ്രത്യേകിച്ച് ഒരു കഴിവോ പാരമ്പര്യോ ഒന്നുമില്ല സാധാരണ ഒരു കിണർ പണിക്കാരനാണ് അത്രയും ഒരു ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു മെമ്മറി ഒക്കെ സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യപോലെ നല്ല വീഡിയോ താങ്ക് യു